നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്യുന്നു അറുപത് എം എൽ ക്യാമ്പ് ചെയ്യുന്നു മന്ത്രിമാർ വരുന്നു കുന്തമുണ്ട് കുടച്ചക്രമുണ്ട് എന്നിങ്ങനെ വലിയ വലിയ വീരവാദങ്ങളാണ് എൽ ഡി എഫിനെ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ട്വൻറ്റി ട്വൻ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയുടെ മേധാവി കിറ്റക്സിൻ്റെയും കൂടി മേധാവിയായിട്ടുള്ള സാബു ആണ് തൃക്കാക്കരയിലെ താരം എന്നു പറയേണ്ടി വരും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എൽ ഡി എഫ് സമാധാനിച്ചിരുന്നതാണ് കാരണം അവിടെ പതിനയ്യായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നു ആം ആദ്മി പാർട്ടി കൂടി ചേർന്നാൽ പോലും അവിടെ അവർക്ക് ഒരല്പം ഒരു ഇരുപതിനായിരം വോട്ടിനടുത്ത് കിട്ടിയേക്കാം അങ്ങനെ കിട്ടിയാൽ പോലും ആ വോട്ടുകൾ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി കൊണ്ടുപോകും ഇവിടെ യു ഡി എഫിൻ്റെ അക്കൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫിനായിരിക്കും വോട്ട് ബാങ്ക് നഷ്ടപ്പെടുക ഇടതുമുന്നണിക്ക് ആ നിക ആ കുറവ് നികത്തിക്കൊണ്ട് ജയിച്ചു കയറാം എന്നൊരു പദ്ധതിയാണ് എൽ ഡി എഫിന് തൃക്കാക്കരയിലുണ്ടായിരുന്നത് പക്ഷെ പണി പാടിയത് സാബു എടുത്ത തീരുമാനത്തിലാണ് ട്വന്റി ട്വൻറ്റിയുടെ തീരുമാനം ട്വന്റി ട്വന്റി അവിടെ മത്സരിക്കുമെന്നാണ് എൽ ഡി എഫ് കരുതിയിരുന്നതെങ്കിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല നിർത്തിയില്ല എന്ന് മാത്രമല്ല അവിടെ ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യമുണ്ടാക്കുകയും ചെയ്തു ട്വൻ്റി ട്വന്റി പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് വലിയ പ്രസക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പല്ല അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് പക്ഷേ അതീവ പ്രസക്തമായിട്ടാണ് ട്വന്റി ട്വൻ്റി ഇതിനെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കാരണം ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രസക്തമല്ലാത്ത ഒരു സമയത്ത് എന്തിനാണ് അവിടെ ഒരു സഖ്യമുണ്ടാക്കുന്നത് ആ സഖ്യത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരികയും വലിയ റാലി നടത്തുകയും ചെയ്തു ട്വൻ്റി ട്വൻ്റി ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ട്വൻ്റി ട്വൻറ്റിക്ക് ഈ തിരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അവർ അവിടെ കളത്തിലിറങ്ങി കളിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ അവർ നിർത്താത്തത് എന്ന് വേണം പറയാൻ ഇതോടുകൂടിയാണ് ഇടതുമുന്നണിയുടെ നേതാക്കളുടെ മുഖത്ത് കരുനീൽ വീണത് കാരണം കിറ്റക്സ് അങ്ങനെയാണ് കിറ്റക്സ് കോർപ്പറേറ്റാണ് ക്രൂരനായ കോർപ്പറേറ്റാണ് തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു പരിസര മലിനീകരണം നടത്തുന്നു എന്നെല്ലാം വീരവാദം മുഴക്കിയ ഇടതുമുന്നണി നേതാക്കന്മാർ കിറ്റക്സിനെ ഇവിടെ നിന്ന് തുരുതുര പരിശോധന നടത്തി കേരളത്തിൽ നിന്ന് പൂട്ടിക്കെട്ടിച്ച് മറ്റ് സംസ്ഥാനത്തേക്ക് പറഞ്ഞയച്ച ഇടതുമുന്നണി വീരശൂര പരാക്രമികളായ നേതാക്കന്മാരെല്ലാം ഇന്ന് സാബുവിൻ്റെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കാരണം ഇടതുമുന്നണിയുടെ ആപ്പീസ് പൂട്ടിയത് സാബുവാണ് സാബുവിന് ഇതൊരു മധുര പ്രതി പ്രതികാരമായിരിക്കും കാരണം രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് കിറ്റക്സിനെ അടച്ചു പൂട്ടിച്ചു എന്നുള്ളതാണ് രണ്ട് ട്വൻറ്റി ട്വൻ്റിയുടെ ഒരു പാവപ്പെട്ട പ്രവർത്തകൻ ദീപുവിനെ സി പി ഐ എമ്മിൻ്റെ ആളുകൾ അന്നത്തെ അവിടുത്തെ എം എൽ എയുടെ ആളുകളാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് അവർ സി പി എം ഗുണ്ടകൾ തല്ലിച്ചതച്ച് കൊലപ്പെടുത്തി വളരെ ക്രൂരമായ സമീ സമകാലിക കേരളം കണ്ട വളരെ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ദീപുവിൻ്റെ കൊലപാതകം അതുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റിയുടെ നേതൃനിരയിലും അതുപോലെ തന്നെ അണികളിലും അനുഭാവികളിലും എൽ ഡി എഫിനെതിരെ വലിയ രോഷമുണ്ട് എന്ന് വേണം കരുതാൻ അവർ എൽ ഡി എഫിനെതിരെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ടുകളുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നു എങ്കിലും അത്രയൊന്നുമില്ലെങ്കിൽ പോലും ഏതാണ്ട് പതിനഞ്ച് പതിനെട്ടായിരം വോട്ടുകൾക്ക് വോട്ടുകൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ട്വൻ്റി ട്വൻ്റി സഖ്യത്തിന് ഉണ്ട് എന്ന് തന്നെ പറയണം ഈ വോട്ടുകൾ അവർ ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഇടതുമുന്നണി അവിടെ നിലം തൊടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് സഭയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയൊക്കെ അവിടെ നിർത്തി മറ്റു പല പരീക്ഷണങ്ങളും ഏതാണ്ട് രാഷ്ട്രീയത്തിൽ ഒരു വേറിട്ട വഴിയിലൂടെയാണ് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം എൽ ഡി എഫ് പൂർത്തിയാക്കിയത് പക്ഷേ ആ വഴി അടഞ്ഞു പോകുന്ന അവസ്ഥയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ തീരുമാനത്തിൽ വന്നത് അതിനുശേഷം നേതാക്കൾ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ശ്രീനിജൻ അവിടുത്തെ എം എൽ എ ശ്രീനിജൻ ഒന്ന് ചൊറിയാൻ നോക്കിയെങ്കിലും ആ പോസ്റ്റ് ഇടപെട്ട് പിൻവലിപ്പിച്ചത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെയായിരുന്നു നമ്മുടെ എം സ്വരാജ് ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചില പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു അതായത് പ്രത്യേക ശാസ്ത്രപരമായി ആശയപരമായി ട്വൻറ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന പ്രസ്ഥാനം എൽ മാത്രമാണ് എന്നാണ് അതിനെതിരെ ആം ആദ്മി പാർട്ടിയുടെയും അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റിയുടെയും നേതാക്കൾ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ എന്തിനാണ് ആശയപരമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം തന്നെയാണ് അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം തന്നെയാണ് ട്വൻ്റി ട്വൻറ്റിക്കുള്ളത് മറിച്ച് ട്വൻറ്റി ട്വൻറ്റിക്ക് വലിയൊരു പകപോക്കലാണ് സി പി ഐ എമ്മിനോടുള്ളത് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും അപ്പോൾ ചില നേതാക്കൾ പറയുകയാണ് ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയുമായി സി പി എം സഖ്യത്തിലാണ് ഏത് സഖ്യം എവിടത്തെ സഖ്യം എന്നാണ് ആം ആദ്മി പാർട്ടി പോലും ചോദിക്കുന്നത് പഞ്ചാബിൽ സി പി എമ്മുമായി ഞങ്ങൾ പരസ്പരം മത്സരിക്കുവാണ് ഞങ്ങൾക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് സി പി എം അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു മുന്നണിയായി മാറുന്നത് അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെയും അതുപോലെ തന്നെ ട്വന്റി ട്വൻറ്റിയുടെയും കണ്ണിലെ കരടായി സി പി എം മാറുകയാണ് തീർച്ചയായും തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് അവർ അതിന് ഉപയോഗിക്കും സ്ഥാനാർത്ഥിയെ നിർത്താത്തത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇല്ലാത്തത് കൊണ്ടല്ല വലിയ രാഷ്ട്രീയ പ്രാധാന്യം ട്വൻ്റി ട്വൻ്റി ഈ തെരഞ്ഞെടുപ്പിന് കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് ഇരു മുന്നണികളെയും ട്വൻറ്റി ട്വൻ്റി വിറപ്പിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും കിറ്റക്സിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് കിറ്റക്സിനെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫ് അതിന് പരോക്ഷ പിന്തുണ കൊടുക്കുകയായിരുന്നു ഇതെല്ലാം ട്വൻറ്റി ട്വൻ്റിയുടെയും കിറ്റക്സിൻ്റെയും അതുപോലെ തന്നെ ഒരു ഒരു സാധാരണ പ്രവർത്തകൻ്റെ ദാരുണമായ കൊലപാതകം ഇതിനെല്ലാമുള്ള ഉത്തരമായിരിക്കും തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ട്വൻറ്റി ട്വൻറ്റി പ്രവർത്തകരും നേതൃത്വവും അണികളും നടത്തുക നൽകുക എന്നായിരിക്കും എന്നാണ് പ്രത്യേകിച്ചും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തൃക്കാക്കര തിരഞ്ഞെടുപ്പോടുകൂടി എൽ ഡി എഫിൻ്റെ അടിവേറിറക്കാനുള്ള എല്ലാ പദ്ധതികളും ട്വൻ്റി ട്വൻ്റി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഏതായാലും ട്വൻ്റി ട്വൻറ്റിയുടെ കയ്യിലുള്ള ഈ വോട്ടുകൾ ഉപയോഗിച്ച് ഇരു മുന്നണികളെയും വരച്ച അവർ നിർത്തുന്നുണ്ട് ഏത് മുന്നണിക്കാണോ ഈ വോട്ടുകൾ പോകുന്നത് അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണോ ഈ വോട്ടുകൾ ചെന്നെത്തുന്നത് അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മേൽക്കൈ ലഭിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്